ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ജെൻസ് ലൈഫ്. ഇന്ന് നമ്മൾ ഇൻസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബീട്രൂട്ട് വൈൻഡ് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് കടക്കാം. വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ. വൈൻ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് 1 കിലോ ബീട്രൂട്ടാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അത് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതിലേക്ക് 150 ഗ്രാം സൂചി ഗോതമ്പ് നന്നായി കഴുകി വൃത്തിയാക്കിയത് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങളുടെ കയ്യിൽ സൂചി ഗോതമ്പ് ഇല്ലെങ്കിൽ സാധാ ഗോതമ്പ് എടുത്ത് ഇട്ടാലും മതി കേട്ടോ. 2 വലിയ കഷ്ണം ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ 10-12 ഗ്രാമ്പു, 7 ഏലക്കായ, 3 വലിയ കഷ്ണം പട്ട ഇവ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ കാണിച്ചപ്പോൾ ഗ്രാമ്പു കുറേ കാണിച്ചു എന്നുള്ളൂ, 12 ഗ്രാമ്പു മാത്രമാണ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. 2 ലിറ്റർ വെള്ളം മാത്രമാണ് നമ്മളിപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. അതിനുശേഷം കുക്കർ അടച്ച് വെച്ചിട്ട് 1 വിസിൽ വരെ ഇത് നന്നായി വേവിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, 1 വിസിൽ വരെ മാത്രമാണ് അത് വേവിച്ചെടുക്കാനായിട്ട് പാടുള്ളൂ. ഒരുപാട് വെന്ത് കുഴഞ്ഞു പോകാനായിട്ട് പാടില്ല. അങ്ങനെ വേവിച്ച് അരിച്ച് മാറ്റി വെച്ചതാണത്. അതിലേക്ക് 1/4 കിലോ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അരിച്ചെടുക്കുന്നതിൻ്റെ വീഡിയോ നമ്മൾ എടുത്തിട്ടില്ല, അതാണ് കേട്ടോ അതിൽ ഇടാഞ്ഞത്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നാരങ്ങാ നീര്, ഇത് നമ്മൾ മസ്റ്റ് ആയിട്ടും ചേർത്ത് കൊടുക്കേണ്ടതാണ്. 2 ടേബിൾ സ്പൂൺ നാരങ്ങാ നീര് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് ചൂടാറിയതിന് ശേഷം മാത്രമാണ് നാരങ്ങാ നീര് ചേർത്ത് കൊടുക്കാനായിട്ട് പാടുള്ളൂ കേട്ടോ. അതിലേക്ക് 1 ടീസ്പൂൺ നിറയെ ഈസ്റ്റ് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്, അതാണ് കേട്ടോ ഞാൻ ഡയറക്റ്റായിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തത്. ഇനി അവസാനമായിട്ട് നമുക്കിതിലേക്ക് 3 ഗ്രാമ്പു, 1 പട്ട ഇത് ചേർത്ത് കൊടുക്കുക. ഇത് ലാസ്റ്റാണ് ചേർക്കാനായിട്ട് പാടുള്ളൂ കേട്ടോ. ഇനി നമ്മൾ അരിക്കണമെന്നില്ല കേട്ടോ, കാരണം നമ്മളൊരു 3 ദിവസത്തിന് ശേഷം അത് അരിച്ചിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അരിക്കാതെ തന്നെ ഡയറക്റ്റ് നമുക്കത് ഭരണിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ 4 ദിവസത്തിന് ശേഷമാണ് കേട്ടോ നമ്മളിപ്പോൾ ഇത് കാണിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 3 ദിവസത്തിന് ശേഷം എടുക്കാവുന്നതാണ്. വൈൻ്റെ മുകളിൽ ഒരു ചെറിയ പാദ്യമൊക്കെ ആയിട്ട് കാണാനായിട്ട് പറ്റും. പിന്നെ നല്ല അടിപൊളി സ്മെല്ലും ഉണ്ട് കേട്ടോ. ഇനി അതൊരു തുണി വെച്ചിട്ട് നമ്മളൊരു പാത്രത്തിലേക്ക് അരിച്ചു മാറ്റുകയാണ് ചെയ്യുന്നത്. നമ്മളതൊരു ബോട്ടിലേക്ക് മാറ്റി, നല്ല റെഡ് കളറിലാണ് കേട്ടോ അതിരിക്കുക. നല്ല കാണാൻ നല്ല ഭംഗിയാണ്, റെഡ് കളറിലാണ് അതിരിക്കുന്നത്. അപ്പോൾ നമ്മളത് സെർവ് ചെയ്യാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു വൈൻ. അപ്പോൾ നിങ്ങളെല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിച്ചേക്കണേ. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ദിസ് ഈസ് ജെൻ സൈനിങ് ഓഫ്.